സുധിയുടെ വേർപാട് കുടുംബത്തിനു മാത്രമല്ല ആരാധകർക്കും കലാലോകത്തിനും ഒന്നടങ്കം തീരാവേദനയായി മാറിയിരിക്കുകയാണ് സുധിയുടെ വേർപാടിനു ശേഷമാണ് ഇത്രമാത്രം എല്ലാവരും അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ബിഗ് സ്ക്രീനിനേക്കാൾ മിനി സ്ക്രീനിലാണ് സുധി ഏറ്റവും കൂടുതൽ പങ്കെടുത്തിരുന്നത് ഫ്ലവേഴ്സ് ചാനലിൽ സ്റ്റാർ മാജിക് എന്ന ഷോയിൽ നിറഞ്ഞു നിന്നിരുന്ന ആളാണ് സുധി അതുപോലെ തന്നെ സുധിയുടെ സഹപ്രവർത്തകരുമായും ഒരു കുടുംബം പോലെയാണ് നിന്നിരുന്നത് ഇപ്പോഴിതാ ഈ ചിരിക്കൊട്ടാരത്തിൽ വിതുമ്പലുകൾ മാത്രമാണ് ഉയർന്നു നിൽക്കുന്നത് സുതിയെക്കുറിച്ച് സ്റ്റാർ മാജിക് ഷോയിലെ സഹോദരിയും സഹപ്രവർത്തകരുമായ ഐശ്വര്യ പറയുന്ന വാക്കുകൾ ഇങ്ങനെ രണ്ട് ദിവസം മുൻപ് ഷൂട്ടുണ്ടായിരുന്നു അന്ന് എല്ലാവരും ഒരുമിച്ചായിരുന്നു മക്കളെ മക്കളെ എന്ന് മാത്രമേ വിളിക്കൂ സുതിച്ചേട്ടൻ സുതിച്ചേട്ടൻ്റെ വേർപാട് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്ന ഒന്നല്ല ഞങ്ങളുടെ കൂടെയുണ്ട് എന്ന് തന്നെയാണ് വിശ്വാസം സുതിചേട്ടൻ ഇല്ലാത്ത ഫ്ലോറിൽ ഇനി എങ്ങനെ ചെന്ന് നിൽക്കുമെന്ന് അറിയില്ല സ്വന്തം ചേട്ടനെ പോലെ തന്നെയാണ് എനിക്ക് സുതിചേട്ടൻ ഇനി ചേട്ടൻ്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാം അതല്ലേ പറ്റൂ വിശ്വസിക്കാൻ ഇപ്പോഴും ആകുന്നില്ല എല്ലാവരെയും മക്കളെ മക്കളെ എന്ന് മാത്രമാണ് സുതിച്ചേട്ടൻ വിളിച്ചുകൊണ്ടിരുന്നത് ഇനി ആ വിളി കേൾക്കില്ല എന്ന് ചിന്തിക്കാൻ പറ്റുന്നില്ല അനുപേട്ടനാണ് വിവരം എന്നെ അറിയിച്ചത് ഞാൻ വന്ന് രേണുവിനോടും രാഹുലിനോടും കാര്യം പറഞ്ഞു ചേട്ടന് അപകടമുണ്ടായി എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത് ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് പറഞ്ഞില്ല ഒത്തിരി വിഷമവും കഷ്ടപ്പാടുകളും ഉണ്ടെങ്കിലും ചിരിച്ചോണ്ടേ എപ്പോഴും ചേട്ടനെ കാണാൻ പറ്റൂ ഒത്തിരി വിഷമങ്ങൾ ഉള്ളിൽ ഉണ്ടെന്നറിയാം ആരോടും അതൊന്നും എപ്പോഴും പറയാറില്ല എല്ലാം ഉള്ളിലൊതുക്കി മറ്റുള്ളവരെ എപ്പോഴും ചിരിപ്പിച്ചുകൊണ്ട് നടക്കും അടുത്ത ഷൂട്ടിന് വീണ്ടും കാണാ എന്ന് പറഞ്ഞ ബൈ പറഞ്ഞു പോയതാണ് എൻ്റെ വീടടുത്തായതിനാൽ അച്ഛനെയും അമ്മയെയും ഒക്കെ നന്നായി അറിയാം അവരോടൊക്കെ നല്ല സൗഹൃദമാണ് ഉണ്ടായിരുന്നത് ഷൂട്ടില്ലാത്തപ്പോൾ ഫോണിൽ എല്ലാവരെയും വിളിക്കും കുടുംബത്തോടൊപ്പം വരുന്ന വീഡിയോ കോൾ ചെയ്യും സ്വതച്ചേട്ടൻ ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവൻ തന്നെയായിരുന്നു വാക്കുകൾ മുഴുവിപ്പിക്കാനാകാതെ മീഡിയയുടെ മുന്നിൽ പൊട്ടിക്കിരഞ്ഞ ഐശ്വര്യ